ആ നീ ഇത് കേരള സ്റ്റോറി കണ്ടോ? ആ മലയാളത്തിന് പകരം കൊലയാളം പറയുന്ന സിനിമയല്ലേ, അത് ഞാൻ കണ്ടു. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ലടാ, കേരളത്തിലെ പെമ്പിള്ളേരെ മതം മാറ്റി സിറിയയിലേക്ക് കടത്തുന്നു എന്ന് ഭായിമാരങ്ങ് വിചാരിക്കും, എന്നിട്ട് അവരായിട്ട് പടച്ചുവിടും. അതാണ് ആ സിനിമ. തുടക്കം തന്നെ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലെ അവിടുത്തെ ഓഫീസറോട് നമ്മുടെ ശാലിനി ഉണ്ണികൃഷ്ണൻ അവൾ നാട് കടത്തപ്പെട്ട കഥ പറയുകയാണ്. I'm Shalini Unnikrishnan. My Kerala, India se rehne wali hu. And sir, I was trapped. I was brainwashed, sir. അല്ല ശാലിനി മാഡം, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം പറഞ്ഞാൽ ശരിയാവും. കുറച്ചൊക്കെ വിശ്വസിക്കാനെങ്കിലും മലയാളം പറഞ്ഞുകൂടെ? അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നമ്മുടെ മലയാളി ശാലിനി മാഡം ഓഫീസേഴ്സിനോട് അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള കഥ പറയുകയാണ്. നമ്മുടെ ശാലിനി മാഡം താമസിച്ചിരുന്നത് ഹിന്ദി സംസാരിക്കുന്ന കേരളത്തിലായിരുന്നു. നമ്മുടെ കേരളമൊന്നല്ല, ഏതോ ഒരു പുറംപോക്ക് ഭൂമി. പക്ഷേ കേരളമാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കേരളത്തിൻ്റെ ഭാഗം വെട്ടിക്കയറ്റിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവരെ സൃഷ്ടിച്ച ഈ കേരളത്തിൽ എപ്പോഴും മുല്ലപ്പൂ അണിഞ്ഞു വേണം പെൺകുട്ടികൾ നടക്കാൻ. കൂടാതെ എപ്പോഴും വായയിലേ തന്നെ ഭക്ഷണം കഴിക്കണം. ഈ ജാതി ആരടാ ഇതൊക്കെ പടച്ചു വിട്ടത്? ഇതെല്ലാം സഹിക്കാം, എന്നാൽ മലയാളമാണെന്നും പറഞ്ഞ് ഒരു കൊലയാളം അങ്ങ് സംസാരിക്കും. എന്റെ പൊന്നോ, ഒന്ന് കേട്ട് നോക്ക്. ഇതും കൂടി കേട്ടവാ മുത്തശ്ശി തന്നെ സിനിമയെ പറ്റി തുറന്നങ്ങ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നേ. ഇതാണ് മുത്തശ്ശി ഞങ്ങളെയും പ്രശ്നം, ഒന്ന് അബായിമാരോട് പറഞ്ഞേക്കണേ. അങ്ങനെ നമ്മുടെ ശാലിനി മേഡം നേഴ്സിംഗ് പഠിക്കാനായി കാസർഗോഡ് എത്തുകയാണ്. അങ്ങനെ നമ്മുടെ ശാലിനി ഹോസ്റ്റലിലെത്തി. അവിടെ കേരളത്തിന്റെ നാല് ഭാഗത്തു നിന്ന് വന്ന ആളുകളാണെന്നാണ് ഇവര് പറയുന്നത്. പക്ഷേ വാ തുറന്നാൽ ഹിന്ദിയെ വരൂ, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശാലിനി മേഡം, ഇത് ഹിന്ദി സ്റ്റോറിയല്ല, കേരള സ്റ്റോറിയാ, മറന്നുപോയത് കേട്ടോ. അയ്യോ എന്തൊരു മണ്ടി. ശാലിനി ഉണ്ണികൃഷ്ണൻ. എന്ത് മന്തിയോ, ഇനി മേലെ വാ തുറന്നു പോയത്. ഇംഗ്ലീഷോ ഹിന്ദിയോ തന്നെ പറഞ്ഞാൽ മതി, അത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, വിവരമുള്ള ആരുമില്ലേ കൂട്ടത്തിൽ? I'm Neema Matthews. I'm from Kottayam. We have an old saying about you guys, huh? ഡി സി ബി എസ് ഇ നിന്നോടാരം ഉണ്ടാ പറഞ്ഞ് നീ എവിടെ ഇരി, അടുത്ത ആള് പോരട്ടെ. എടി മെനകെട്ടവളെ നീ നിർത്ത്, ആ തട്ടമിട്ട കുട്ടിയോടി, അവൾക്ക് കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട് തോന്നുന്നത്. എടാ നീ വിഷയത്തിൽ നിന്ന് തെന്നി പറഞ്ഞു. ഓ സോറി, നമുക്ക് ഈ കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഇവര് നാലുപേരും കമ്പനിയാവും. ഇവര് വന്ന ടൈമിൽ തന്നെ ഇവരെ കുറച്ച് പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവരെ ചതിക്കാൻ കൂട്ടു നിൽക്കുന്നോ ഇവരെ കൂടെ തന്നെയുള്ള മലപ്പുറം കത്തി, അല്ല ആ മലപ്പുറം കാരി. പിന്നെ ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ ടൈമിൽ ഇവരുടെ ടീച്ചർ ആർക്കും മനസ്സിലാത്ത ഭാഷയിൽ എന്തൊക്കെയോ വിളിച്ചു പറയും. സേവനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നഴ്സിംഗ്. ഭാഗ്യത്തിന് കുറച്ച് മലയാളം ടച്ച് കിട്ടിയതുകൊണ്ട് മലയാളമാണെന്നൊക്കെ പറയാം. അങ്ങനെ മലപ്പുറംകാരി അവളുടെ ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ ഇവർ പബ്ബ് പോവും, അവിടുന്ന് നാടൻപാട്ടൊക്കെ ഡാൻസ് കളിക്കും. ഹിജാദ് അടുത്ത ദിവസം ഇവർ മൂന്ന് പേര് ഒരു ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ മലപ്പുറംകാരി റെഡിയാക്കി ആളുകൾ വന്ന് അവരെ ഉപദ്രവിക്കും. കേരളമല്ലേ, അപ്പോൾ ഒന്നെങ്കിൽ അവരെ പോലീസ് പിടിച്ചു കാണും, അല്ലെങ്കിൽ അവരെ നാട്ടുകാർ വഞ്ചിക്കിട്ട് കാണും, അല്ലേ? അങ്ങനെ സംഭവിക്കുമായിരുന്നു നമ്മുടെ മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ. ഇത് ഹിന്ദി യൂണിവേഴ്സാടാ, അതുകൊണ്ട് അതൊന്നും നടന്നില്ല. എന്നിട്ട് അവർ വിഷമിച്ച് റൂമിലെത്തുമ്പോൾ അവൾ പറയും, തട്ടമിട്ടാൽ നിങ്ങളാരെയും ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ അവർ തട്ടമിടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ മലപ്പുറംകാരിയുടെ ബ്രദേഴ്സ് ഇവരെ രണ്ട് പെൺകുട്ടികളെ പ്രഗ്നൻ്റ് ആക്കും. അത് ശരി, അപ്പോൾ ഇതിനായിരുന്നല്ലേ തട്ടമിടാൻ പറഞ്ഞത്? എന്തായാലും സിനിമ ഇറക്കി അണ്ണാനിരിക്കേണ്ട ഒരു കുതിരപ്പവൻ. അങ്ങനെ നമ്മുടെ ശാലിനി ഉണ്ണികൃഷ്ണനെ ആ ചങ്ങായി ചതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശാലിനി ആകെ വിഷമിച്ച് സെഡടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു, മറ്റൊരു പെൺകുട്ടിയെ ഇവർ പീഡിപ്പിക്കുന്നു. അങ്ങനെ അതിൽ വിഷമിച്ച ശാലിനി സിറിയയിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനിടക്ക് അതിലൊരു പെൺകുട്ടിയുടെ വീടിന് കുണ്ടകൾ വന്ന് തീയിടുന്ന സീനൊക്കെ ഉണ്ട്. എൻ്റെ മോനെ ഗ്രീൻ സ്ക്രീൻ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ പറയുന്നത് 50,000 പെൺകുട്ടികൾ ഓരോ വർഷവും കേരളത്തിൽ നിന്ന് IS ചേരുന്നു എന്നാണ്. പക്ഷെ മലയാളി പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ചേനെ. എന്നാലും എൻ്റെ ഭായിമാരെ നിങ്ങൾ ഹിന്ദി മിക്സാക്കി ഇംഗ്ലീഷിൽ കൂട്ടി മലയാളത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പറയുക, ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല. വെച്ചിട്ട് പോടാ. എന്തായാലും ഭായിമാർ കേരളത്തെ നാറ്റിക്കാനായിട്ടാണെങ്കിലും ഒരു പടം എടുത്തല്ലോ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി പടം എടുക്കുമ്പോൾ മുല്ലപ്പൂവും വായയിലും ഒന്ന് മാറ്റി പിടിച്ചേക്കണേ.